ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 15 ബുധനാഴ്ച. പ്രകൃതിക്കും പരിസ്ഥിതിക്കും വേണ്ടി നിലയുറപ്പിച്ചതിന്റെ പേരിൽ നിരവധി പരിസ്ഥിതി പ്രവർത്തകർ കഴിഞ്ഞ വർഷം കൊല ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട്. ലോകത്തിലാകെയായി 2020 227 പരിസ്ഥിതി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗ്ലോബൽ വിറ്റ്നസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർച്ചയായ രണ്ടാം വർഷവും രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് 4 സംസ്ഥാനങ്ങൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. സിംഘു, തിക്രി, ഗാസിപ്പൂർ അടക്കം അതിർത്തികളിൽ തുടരുന്ന കർഷക സമരം ജനജീവിതത്തെ ബാധിക്കുന്നുവെന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി. കഴിഞ്ഞ വർഷം നവംബർ 26 മുതൽ ദില്ലി അതിർത്തികൾ ഉപരോധിച്ചാണ് കർഷകർ സമരം തുടങ്ങിയത്. കൂടാതെ സിംഘുവിലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന 9,000 ചെറുകിട കമ്പനികളെ സമരം ബാധിച്ചുവെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശ്, ദില്ലി, ഹരിയാന, രാജസ്ഥാൻ സർക്കാരുകളോട് റിപ്പോർട്ട് തേടിയത്. അതേസമയം പ്രശ്നപരിഹാരത്തിന് യാതൊരു നീക്കവും നടത്താത്ത സർക്കാർ ഇത്തരം നടപടികൾ കൊണ്ട് സമരം അവസാനിപ്പിക്കാമെന്ന് കരുതേണ്ടെന്ന് കിസാൻ മോർച്ച നേതാക്കൾ പറഞ്ഞു. പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാനുള്ള പ്രത്യേക അവകാശം ദുരുപയോഗം ചെയ്യുന്ന അഭിഭാഷകർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. കോവിഡ് ബാധിച്ച് മരിക്കുന്ന 60 വയസ്സിന് താഴെയുള്ള അഭിഭാഷകരുടെ കുടുംബാംഗങ്ങൾക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചത്. നിങ്ങൾ കറുത്ത കോട്ടിനുള്ളിലാണ് എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവൻ മറ്റുള്ളവരെക്കാൾ വിലയേറിയതാണ് എന്ന് അർത്ഥമില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം മാത്രമായി ഇന്ത്യ ഇനി തുടരില്ലെന്നും സമീപഭാവിയിൽ പ്രതിരോധ രംഗത്തെ സുപ്രധാന കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UP പ്രതിരോധ ഇടനാഴിയുടെ അലിഗഡിലെ കേന്ദ്രം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്നലെ സ്ഥിരീകരിച്ച 27,487 കോവിഡ് രോഗികളിൽ 57.75% 15,876 രോഗികളും കേരളത്തിൽ. ഇന്നലെ രേഖപ്പെടുത്തിയ 281 മരണങ്ങളിൽ 45.90% 129 മരണങ്ങളും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ 344,449 സജീവ രോഗികളിൽ 57.74% 198,905 രോഗികളും കേരളത്തിലാണുള്ളത്. സംസ്ഥാനത്ത് 14,25,150 ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ ഡോസ് വാക്സിനേഷൻ 80% അടുക്കുകയാണ്. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 79.5% 2,28,18,901 പേർക്ക് ഒരു ഡോസ് വാക്സിനും 31.52% 90,51,085 പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. വ്യാജവാർത്തകളുടെയും അസത്യവാർത്തകളുടെയും പണം നൽകിയുള്ള വാർത്തകളുടെയും ധാരാളിത്ത കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് കേരള നിയമസഭാ സ്പീക്കർ MB രാജേഷ്. ഭരണകൂടത്തിന്റെയും മൂലധന ശക്തികളുടെയും സുഖശയ്യയിലാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളെന്നും വാർത്തകൾ വിൽപ്പന ചരക്കായി മാറിയെന്നും സ്പീക്കർ പറഞ്ഞു. ഇവിടെ ലാഭം മാത്രമാണ് ലക്ഷ്യം. സത്യം മാത്രം പറഞ്ഞാൽ ലാഭം കിട്ടാതെയാകുമ്പോൾ അസത്യവും പ്രചരിപ്പിക്കും. എല്ലാ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും ഹിംസകളെയും ദൃശ്യപൊലിമയുള്ള ആസ്വാദന ചരക്കാക്കി മാറ്റുകയാണ് മാധ്യമങ്ങളെന്നും സ്പീക്കർ പറഞ്ഞു. പാലക്കാടും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തി. മേട്ടുപാളയം സ്ട്രീറ്റിലെ ആയുർവേദ ഫാർമസിയിലാണ് സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത്. കുഴൽമന്ദം സ്വദേശി ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള കീർത്തി എന്ന ആയുർവേദ ഫാർമസിയുടെ മറവിലാണ് എക്സ്ചേഞ്ച് പ്രവർത്തിച്ചതായി കണ്ടെത്തിയത്. ബാംഗ്ലൂരുവിലും കോഴിക്കോടും സമാന്തര എക്സ്ചേഞ്ച് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് മേട്ടുപാളയം എക്സ്ചേഞ്ചിനെ കുറിച്ച് വിവരം ലഭിച്ചത്. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് വിഷയങ്ങളിൽ പാലാ ബിഷപ്പിന്റെ പരാമർശത്തിന് പിന്തുണ നൽകി
താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലിനെ BJP സംസ്ഥാന സെക്രട്ടറി പി രഘുനാഥിന്റെ നേതൃത്വത്തിൽ BJP പ്രതിനിധി സംഘം സന്ദർശിച്ച് ചർച്ച നടത്തി. ജിഹാദി ഗ്രൂപ്പുകൾ ഉയർത്തുന്ന വെല്ലുവിളിയിൽ ക്രിസ്ത്യൻ ഹിന്ദു സമൂഹത്തിന്റെ ആശങ്ക പങ്കുവച്ചു. പാലാ ബിഷപ്പിന്റെ ലവ് ജിഹാദ് പരാമർശം കേരള സമൂഹം ചർച്ച ചെയ്യണമെന്ന് പി രഘുനാഥ് അഭിപ്രായപ്പെട്ടു. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് തൃശൂരിൽ UDF ഇറക്കിയ പ്രസ്താവന വിവാദത്തിൽ. UDFന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ബിഷപ്പിന്റെ പ്രസ്താവന ഒരു മതത്തിനും എതിരല്ലെന്നും അനാവശ്യ വിവാദം വേണ്ടെന്നുമായിരുന്നു പ്രസ്താവന. എന്നാൽ ഇത് ശ്രദ്ധ നേടിയതോടെ പ്രസ്താവനയെ തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്തെത്തി. പ്രസ്താവനയുമായി DCC ബന്ധമില്ലെന്നും ഓഫീസ് സ്റ്റാഫിനെ സ്വാധീനിച്ച് UDFലെ ചില തൽപരകക്ഷികൾ ഇറക്കിയതാണ് ഈ പ്രസ്താവനയെന്നുമാണ് പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തന വീഴ്ചയുമായി ബന്ധപ്പെട്ട് എറണാകുളം CPMൽ കൂട്ട നടപടി. തൃപ്പൂണിത്തുറ, തൃക്കാക്കര, പിറവം, പെരുമ്പാവൂർ എന്നീ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് പാർട്ടി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി. CPIയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനെ തള്ളി കേരള കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള CPIയുടെ റിപ്പോർട്ട് ബാലിശമെന്ന് കേരള കോൺഗ്രസ് തുറന്നടിച്ചു. കേരള കോൺഗ്രസിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് പല സീറ്റുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാനായതെന്നും പാലായിലും കടുത്തുരുത്തിയിലും പരാജയപ്പെട്ടതിൽ മുന്നണിക്ക് ഉത്തരവാദിത്വമില്ലെന്നത് തെറ്റാണെന്നും കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അഭിപ്രായപ്പെട്ടു. KP അനിൽകുമാർ കോൺഗ്രസ് വിട്ടതിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ പാർട്ടിക്ക് യാതൊരു പോറലും ഉണ്ടാവില്ലെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. അനിൽകുമാർ മത്സരിച്ചപ്പോൾ മാത്രമാണ് ഷുവർ സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടമായത്. അനിൽകുമാറിന്റെ ജനപിന്തുണ എന്താണ്? ഒരു ഇല കൊഴിയുന്ന പോറൽ പോലും KP അനിൽകുമാർ പോയതിന്റെ പേരിൽ കോഴിക്കോട്ടെ പാർട്ടിയിലുണ്ടാവില്ലെന്നും പ്രവീൺകുമാർ പറഞ്ഞു. പത്തനംതിട്ട DCC ഓഫീസിൽ കരിങ്കൊടി കെട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 29 KPCC പുതിയ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഓഫീസിൽ കരിങ്കൊടി കെട്ടിയത്. കോൺഗ്രസും UDFും തകർച്ചയുടെ വക്കിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V.ജയരാഘവൻ. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ CPMലേക്ക് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോർ ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. MSF സംസ്ഥാന അധ്യക്ഷൻ KP നവാസ് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന ഹരിത മുൻ സംസ്ഥാന ഭാരവാഹികളുടെ പരാതിയിൽ പരാതിക്കാരിയായ നജ്മ തബഷീറ ഇന്ന് കോടതിയിൽ മൊഴി നൽകും. ഹരിതയുടെ പിരിച്ചുവിട്ട കമ്മിറ്റിയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു നജ്മ. ലൈംഗികാധിക്ഷേപ പരാതിയിൽ വെള്ളയിൽ പോലീസ് എടുത്ത കേസിന്റെ തുടർ നടപടിയാണിത്. ചാണകവും യേശുദാസിന്റെയും ചിത്രയുടെയും പാട്ടുമുണ്ടെങ്കിൽ തെങ്ങ് തഴച്ചു വളരുമെന്ന് സുരേഷ് ഗോപി MP. അടുത്ത ഒരു വർഷത്തിനകം സംസ്ഥാനത്ത് 1 കോടി തെങ്ങിൻ തൈകൾ നടുമെന്നും കേന്ദ്ര നാളികേര വികസന ബോർഡ് അംഗം കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂർ തിരുവല്ലമലയിൽ അദ്ദേഹം നിർവഹിച്ചു. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പാർട്ടി അംഗങ്ങൾക്കിടയിലെ ചേരിപ്പോരെ നേതൃത്വത്തിന് തലവേദനയാകുന്നു. തമ്മിലടി രൂക്ഷമായതോടെ സംഘടനാ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടു. നഗരസഭയുടെ പ്രവർത്തന മേൽനോട്ടം സംസ്ഥാന കോർ കമ്മിറ്റിയിലെ അംഗത്തിന് നൽകാൻ തീരുമാനിച്ചു. ഭരണപരമായ കാര്യങ്ങൾ കോർ കമ്മിറ്റി അംഗവുമായി ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ യഥാർത്ഥ ദേശീയതയും രാമരാജ്യവും വാഗ്ദാനം ചെയ്ത് കളം പിടിക്കാൻ ആം ആദ്മി പാർട്ടി. 2022 UP തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് AAP തുടക്കം കുറിച്ചു. ഫൈസാബാദിൽ നടന്ന തിരംഗാ സങ്കല്പ യാത്രയിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും രാജ്യസഭാ MP സഞ്ജയ് സിംഗുമാണ് റാലി നയിച്ചത്. ത്രിപുരയിൽ CPM പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ ശക്തമായ നടപടി വേണമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്രകോപനമില്ലാതെ മനഃപൂർവ്വം ഇടതുപക്ഷത്തെ BJP ആക്രമിക്കുകയാണ്. BJP അധികാരത്തിൽ എത്തിയതിനുശേഷം 21 CPIM പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഇത്രയും അക്രമം നടന്നിട്ടും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും അറിയാത്ത മട്ടാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇതായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രശംസയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഉത്തർപ്രദേശ് എനിക്ക് വിലമതിക്കാനാകാത്ത സംതൃപ്തിയാണ് തന്നത്. ഒരിക്കൽ രാജ്യത്തിന്റെ വികസനത്തിന്റെ തടസ്സമായിരുന്നു, ഇപ്പോൾ രാജ്യത്തിന്റെ വൻ വികസനത്തിന്റെ പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറി. രാജ്യത്തെയും വിദേശത്തെയും നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഇടമായി യു പി മാറി. അതിന് അനുയോജ്യമായ പരിസ്ഥിതിയുണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഡബിൾ നേട്ടങ്ങളുടെ തിളങ്ങുന്ന ഉദാഹരണമാണ് ഇപ്പോൾ യു പി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ എല്ലായിടത്തും ഇപ്പോൾ സ്ത്രീകളും പോത്തുകളും കാളകളുമെല്ലാം സുരക്ഷിതരാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. താൻ അധികാരത്തിൽ വരുന്നതിനു മുൻപ് യു പിയിൽ സ്ത്രീകളും പോത്തുകളും കാളകളുമൊന്നും സുരക്ഷിതരായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലഖ്നൌവിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന പാർട്ടി വക്താക്കളുടെ യോഗത്തിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. രാജ്യതലസ്ഥാനമായ ദില്ലിയിലടക്കം സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഭീകരർ അറസ്റ്റിൽ. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയ രണ്ട് ഭീകരർ ഉൾപ്പെടെ ആറുപേരാണ് പിടിയിലായത്. ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്നും വൻ ആയുധശേഖരവും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. പലചരക്ക് വിതരണ സേവന രംഗത്ത് നിന്ന് പിന്മാറി ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോ. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സംവിധാനമാണ് കമ്പനി അവസാനിപ്പിച്ചത്. പദ്ധതി പ്രതീക്ഷിച്ചത്ര ലാഭകരമല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം. ഐസിസി വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ മിതാലി രാജ്. അതേസമയം ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ ലിസ്ലെയിലിയും മിതാലിക്കൊപ്പം ഒന്നാം സ്ഥാനത്തെത്തി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിനത്തിൽ 91 റൺസ് അടിച്ച പ്രകടനമാണ് ലിസ്ലെയെ മിതാലിക്കൊപ്പം ഒന്നാം റാങ്കിലെത്തിച്ചത്. ടെസ്റ്റിനും ഏകദിനങ്ങൾക്കും പിന്നാലെ 2020 ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ശ്രീലങ്കൻ പേസ് ഇതിഹാസം ലസിത് മലിംഗ. 16 വർഷം നീണ്ട രാജ്യാന്തര കരിയറിനൊടുവിലാണ് 38-കാരനായ മലിംഗ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും 2011 ഏകദിന ക്രിക്കറ്റിൽ നിന്ന് 2019 വിരമിക്കൽ പ്രഖ്യാപിച്ച മലിംഗ ശ്രീലങ്കയ്ക്കായി 3 ഫോർമാറ്റിലുമായി 546 വിക്കറ്റുകൾ വീഴ്ത്തി. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് വമ്പന്മാർ കളത്തിലിറങ്ങി. ഗ്രൂപ്പ് ഇയിൽ സ്പാനിഷ് കരുത്തരായ എഫ് സി ബാഴ്സലോണയും ഗ്രൂപ്പ് എഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും തോറ്റു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കാണ് ബാഴ്സയെ തകർത്തത്. സ്വിസ് ക്ലബ് യങ് ബോയ്സിനോടാണ് ക്രിസ്റ്റ്യാനോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടത്. 13 മിനിറ്റിൽ തന്നെ ക്രിസ്റ്റ്യാനോ മാഞ്ചസ്റ്ററിനായി ആദ്യ ഗോൾ നേടിയെങ്കിലും യങ് ബോയ്സ് 2 ഗോൾ തിരിച്ചടിച്ച് മത്സരം സ്വന്തമാക്കി. ഗ്രൂപ്പ് എച്ചിൽ റഷ്യൻ ക്ലബ് സെനീതിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനെ ചെൽസി പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ജിയിൽ സെവിയ റെഡ്ബുൾ സാൽസ്ബർഗ് മത്സരം 1 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എഫിലെ വിആർഎൽ അത്ലറ്റിന്റെ മത്സരം 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ഗ്രൂപ്പ് എച്ചിൽ യുവൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മാൽമോയെ തകർത്തു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. കേരളത്തിൽ ഇന്നലെ 105,005 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 15,876 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.12%. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിൽ 794 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ വാർഡുകളിലാണുള്ളത്. അതിൽ 692 വാർഡുകൾ നഗരപ്രദേശങ്ങളിലും 3,416 വാർഡുകൾ ഗ്രാമപ്രദേശങ്ങളിലുമാണുള്ളത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 44 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 14,959 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 778 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 95 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 25,654 പേർ രോഗമുക്തി നേടി. ഇതോടെ 198,865 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. തൃശൂർ 1,936, എറണാകുളം 1,893, തിരുവനന്തപുരം 1,627, പാലക്കാട് 1,591, മലപ്പുറം 1,523, കൊല്ലം 1,373, ആലപ്പുഴ 1,118, കോഴിക്കോട് 1,117, കണ്ണൂർ 1,099, കോട്ടയം 1,043, പത്തനംതിട്ട 632, ഇടുക്കി 367,
വയനാട് 296, കാസർഗോഡ് 261. രാജ്യത്ത് ഇന്നലെ 27,487 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 37,978 പേർ രോഗമുക്തി നേടി. മരണം 281. ഇതോടെ ആകെ മരണം 443,528. ഇതുവരെ 3,33,15,512 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 3.44 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,530 പേർക്കും തമിഴ്നാട്ടിൽ 1,591 പേർക്കും ആന്ധ്രാപ്രദേശിൽ 1,125 പേർക്കും മിസോറാമിൽ 1,502 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000-ൽ താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 466,786 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 110,122 പേർക്കും ബ്രസീലിൽ 13,406 പേർക്കും റഷ്യയിൽ 17,837 പേർക്കും ഇംഗ്ലണ്ടിൽ 26,628 പേർക്കും തുർക്കിയിൽ 27,802 പേർക്കും ഇറാനിൽ 22,329 പേർക്കും ഫിലിപ്പൈൻസിൽ 18,056 പേർക്കും മലേഷ്യയിൽ 15,669 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 22.65 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.86 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 8,362 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,688 പേരും ബ്രസീലിൽ 659 പേരും റഷ്യയിൽ 781 പേരും ഇറാനിൽ 408 പേരും മലേഷ്യയിൽ 463 പേരും ഇന്നലെ മരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 46.61 ലക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.